സിദ്ധാന്തങ്ങളൊക്കെ ഒരു ശങ്കരാചാര്യർ പറഞ്ഞതിനേക്കാൾ വളരെ മനോഹരമായി ഐക്യലളിതമായി മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന, അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ തീർത്തും സാധാരണക്കാരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയുള്ള വാക്കുകളായിരുന്നില്ലേ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ഓരോ മൊഴിമുത്തുകളും എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പം നമുക്ക് ഈ ഇപ്പം ആത്മാവിനെക്കുറിച്ചും പരമാത്മാവിനെക്കുറിച്ചും ഒക്കെ വളരെ ലളിതമായി അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് തന്നെയാണ് അതാണ് പറഞ്ഞേക്കുന്നത്, നീയല്ലോ മായയും മായാവിയും മായാവിനോദനം, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാരീനും എന്നൊക്കെ പറയുന്നിടത്ത് തന്നെയാണ് വന്നേക്കുന്നത്. ഈ ഈശ്വരൻ തന്നെയാണ് ഇതെല്ലാം. അതുപോലെ നിൽക്കുന്നത് അതിനകത്തും പറഞ്ഞിട്ട് ദൈവദശകത്തിലാണെങ്കിൽ പോലും വരുന്ന അന്നവസ്ത്രാദി മുട്ടാതെ തന്ന് രക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. അതിൻ്റെ നോക്കുമ്പോഴത്തേക്കും എന്താണ്, വസ്ത്രവും അന്നവും വസ്ത്രവും ഭക്ഷണവും എല്ലാം നമുക്ക് തരുന്ന ദൈവമാണ്, നമ്മുടെ അകത്തിരിക്കുന്ന ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടാണ്. അതാണ് അതല്ല അത് ഉണ്ടായിരുന്നു. അതുപോലെ ആ അവസാനത്തെ ഭാഗം നീയെല്ലാം ഇതിൽ പറയുന്നതും ഓതും മൊഴിയും ഓർക്കലിൽ നിന്ന് പറഞ്ഞേക്കുന്നത്, ഞാനിപ്പോൾ സംസാരിക്കുന്നത് പോലും എൻ്റെ ഉള്ളിൽ ആത്മാവിൻ്റെ പരമാത്മാവിൻ്റെ ആ ഒരു അംശം ജീവാത്മാവ് ഉള്ളത് കൊണ്ടാണ് ആ ശ്വാസം അങ്ങ് പോയി കഴിഞ്ഞാൽ തീർന്നു. ഇത് നിങ്ങൾക്ക് കേൾക്കാനും പറ്റിയല്ല, എനിക്ക് പറയാനും പറ്റിയല്ല, അത്രയും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇങ്ങനെയൊന്നും വേറെ ഒരു ആചാര്യനും പറഞ്ഞായിട്ട് എനിക്കറിയത്തില്ല. നമ്മൾ ഗീതയോ ഭഗവത്ഗീതയോ അല്ലെങ്കിലോ ഇതൊക്കെ പഠിച്ചിട്ടൊന്നും ഈ തരത്തിലുള്ള ഒരു വ്യാഖ്യാനം ആത്മാവിനെ കുറിച്ച് പറഞ്ഞ് പ്രായോഗിക തലത്തിലുള്ള അറിവ് സാധാരണക്കാരന് പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിലുള്ള ഒരു ഒരു വ്യാഖ്യാനം അങ്ങനെ ഒരിടത്തും കണ്ടിട്ടില്ല. ഒരു പക്ഷേ അദ്ദേഹത്തെ ഇത്രയും കവിത്വസിദ്ധിയുള്ള ഒരു പക്ഷേ ഇദ്ദേഹത്തെ നമ്മുടെ മലയാള സാഹിത്യത്തിൽ എനിക്ക് തോന്നുന്നു നിരാകരിക്കപ്പെട്ടു എന്നെനിക്കൊരു സംശയമുണ്ട്. അത് 100% ശരിയാ. അത് ഞാൻ പറഞ്ഞില്ല, 1% പോലും അത് ആ കാവ്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള, ഇവിടെ തീർത്ഥാടന സമയത്തൊക്കെ കവി സമ്മേളനം നടത്തുന്ന അവസരത്തിലൊക്കെ കവികൾ വന്ന് പറഞ്ഞെന്തെങ്കിലുമൊക്കെ പോകുന്നു എന്നുള്ളതല്ലാതെ ഗുരുവിൻ്റെ കൃതികളെക്കുറിച്ച് ഉള്ള ഒരു ചർച്ചയോ കാര്യങ്ങളോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ഉണ്ടാകാറില്ല. പക്ഷെ അവരൊക്കെ തന്നെയും അദ്ദേഹത്തെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് മാത്രമാണ് കാണുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും തന്നെ ജനങ്ങളിലേക്ക് അത് വേണ്ട രീതിയിൽ എത്തിപ്പെടുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു സമസ്യാപൂരണത്തിൽ കുമാരനാശാനുമായിട്ടുണ്ടായ ഒരു സംഭവം തന്നെ നമുക്ക് ഒരു സമസ്യാപൂരണം അദ്ദേഹം എഴുതി വെച്ചതും കുമാരനാശാൻ എഴുതി പൂരിപ്പിച്ചതും ഒക്കെ ഞാനിങ്ങനെ കഥകളായി കേട്ടിട്ടുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിൽ പോലും ഒരു കവിത്വത്തിൻ്റെ അംശം കാത്തുസൂക്ഷിച്ച അദ്ദേഹത്തെ നമുക്കറിയാം, പ്രാചീന കവിത്രയം എന്ന് പറഞ്ഞിട്ടൊരു കവിത്രയമുണ്ട്, ആധുനിക കവിത്രയം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു കവിത്രയം കൂടി വന്നു. പക്ഷെ ഇതിലൊന്നും അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കപ്പെട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു വിരോധാഭാസം. അത് ഗുരുദേവനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റാത്തതിലുള്ള കുഴപ്പമാണ്. ആധ്യാത്മികമായ ഒരു ഭാഗം ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതുപോലും മനസ്സിലാക്കാനായിട്ട് ഗുരുദേവൻ്റെ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, 1% മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ബാക്കിയുള്ളതെല്ലാം മനസ്സിലാക്കാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ വേറെ രീതിയിൽ ധരിതിരിക്കപ്പെട്ടിരിക്കുകയാണ്, അവിടെയാണ് പ്രശ്നം. അദ്ദേഹത്തെ ഒരു യുഗപുരുഷൻ എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് കാണുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു. പറ്റില്ല, യുഗപുരുഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ യുഗത്തിലും വരുന്ന യുഗത്തിലും അതെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. അതെ അതെ, പ്രായോഗിക എപ്പോഴും പ്രായോഗികമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്, ഒരിക്കലും അത് പൂർണ്ണമാകുന്നില്ല. സമൂഹത്തെ സാധാരണ ആളുകളെ സംബന്ധിച്ചാൽ അത് പൂർണ്ണമാക്കാൻ സാധിക്കുന്നില്ല, സാധിക്കുന്നില്ല, അവിടെയാണ്, അതിൽ ഉൾക്കൊണ്ടു പോകാനായിട്ട് സാധിക്കുന്നില്ല. എങ്കിലും നമ്മളെ എത്ര നമ്മുടെ ലോകം എത്ര സമത്വസുന്ദരമായിരുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതെ, വിദ്യ കൊണ്ട് പ്രബുദ്ധരായി എന്ന് പറഞ്ഞാൽ പോലും ഓരോ ദിവസവും നമ്മളെടുത്ത് പേപ്പർ നോക്കുമ്പോഴത്തേക്കും കാണുന്ന പ്രബുദ്ധതയുടെ മാനദണ്ഡങ്ങളല്ല, പ്രബുദ്ധതയൊന്നും ഒരിടത്തും ഇല്ല. നമ്മളത് ഇറങ്ങി നടക്കുന്ന അവസരത്തിലും നമ്മൾ വണ്ടിയെ യാത്ര ചെയ്യുന്ന അവസരത്തിലും എവിടെയെങ്കിലും പോകുന്ന അവസരത്തിലും ബന്ധപ്പെടുന്ന അവസരങ്ങളിലൊക്കെ സമൂഹമായിട്ട് നോക്കുമ്പോഴത്തേക്ക് യാതൊരു വെളിവില്ലാത്തൊരു മനുഷ്യനെന്ന് പറയുള്ളൂ. അതെ ശരിയാണ്, നമ്മുടെ പ്രബുദ്ധത എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ വായിച്ചു കൂട്ടുന്ന പുസ്തകങ്ങളിൽ നിന്നൊന്നും നമ്മൾ പ്രബുദ്ധരാവുന്നില്ല. നമ്മൾ അക്കാഡമിക്കായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നിടത്തൊന്നും നമുക്ക് പ്രബുദ്ധത നേടാൻ കഴിയുന്നില്ല. നമ്മളപ്പോഴും നമ്മൾ എത്രത്തോളം വിദ്യാഭ്യാസത്തിലേക്കിൻ്റെ ഉയരങ്ങൾ കീഴടക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ മനസ്സ് ഇടുങ്ങി ഇടുങ്ങി പോവുകയാണ്, നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് പോയി. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അത് പറയുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ പോരായിക, വിദ്യാഭ്യാസത്തിൻ്റെ പോരായിക. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, സർട്ടിഫിക്കറ്റ് മാത്രം പോരാ. അത് ആദ്യമേ തന്നെ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്, നീ എന്താണ് ആയിത്തീരേണ്ടത്, അവരവരുടെ കഴിവുകളെ നോക്കി മനസ്സിലാക്കി കൊണ്ടുപോകാൻ ആ രക്ഷകർത്താക്കൾ ഇരുന്ന അധ്യാപകർക്കും കഴിയുന്നില്ല, അവനോടും തന്നെയും കഴിയുന്നില്ല, അവിടെയാണ് പോരായിക. ഇപ്പോൾ ഒരാൾക്കെ സംബന്ധിച്ചോളം വിവിധ എല്ലാ കഴിവുള്ള ഒരു ജീവിയാണ് മനുഷ്യന്. മനുഷ്യനതെ
എല്ലാം കഴിവ്, അതായത് സാഹിത്യവും എന്ന് വേണ്ട സംഗീതവും എല്ലാം ഉൾക്കൊണ്ടു പോകുന്നത്. ബാക്കിയുള്ളവർക്ക് മറ്റു ജീവിതാലകളെ സംബന്ധിച്ചോളം ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക എന്നുള്ള അപ്പുറത്തോട്ട് ചിന്ത വരുന്നില്ല. ഇതല്ല, ഇത് മുഴുവനെയും ലോകത്തെ മുഴുവനെയും ചിന്തിക്ക നയിക്കത്തക്ക രീതിയിലുള്ള കഴിവുള്ള ഒരു 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 ജീവി അത് നാടിനെ അല്ലെങ്കിൽ ലോകത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് അന്ന് നമുക്ക് കാണുന്നത്. ഗുരുതന്നെ അത് വളരെ വ്യക്തമായിട്ട് അന്നേ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയുടെ അടിവരെയും തുരന്നു പോയി ഇത് ഇവിടെ മുഴുവൻ നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് നമ്മുടെ ഭൗതികമായ ലൗകികമായ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം ആർഭാടമാണോ കഴിക്കുന്നത് അത് അതെല്ലാം അത് എത്രയെല്ലാം ജീവജാലങ്ങളെ ബലി കഴിച്ചിട്ടാണെന്നുള്ള നോട്ടമൊന്നുമില്ല. അതെ അതെ. പക്ഷെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത്തോളം നമ്മൾ അമേരിക്ക അല്ലെങ്കിൽ എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളിടത്തൊക്കെ പോയി ഞാൻ ജർമ്മനിയിലാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എവിടെയൊക്കെ കഴിഞ്ഞാൽ പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വളരെ ശക്തിയുണ്ട് അവർക്ക്. ഒരു ചെറിയൊരു മിഠായി കടലാസ് പോലും ഒരിടത്തും കാണാനില്ല. പക്ഷെ നമ്മുടെ ഇവിടുത്തെ എന്താണ്? അതെ, അവിടെയാണ് പറ്റുന്ന പോരായിക. നമ്മളിപ്പം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളമാണെന്ന് അടുത്ത് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചവറുകുനുകളുടെ മുകളിക്കടിയാണ് നമ്മൾ ഇങ്ങോട്ട് പോരുന്നത്. അതെ, എൻ്റെ താഴെ പിന്നെ ആമയിഴഞ്ചാൻ തോട് എന്ന് പറഞ്ഞ ഏറ്റവും വിഷലിപ്തമായ ഒരു തോടിൻ്റെ തോട് കടന്നിട്ടാണ് നമ്മൾ ഈ തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമ്മൾ പോകുന്നത്. ആ ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ ശുചിത്വം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ശുചിത്വം എത്തി നിൽക്കുന്നത്. ആരോഗ്യമാണേലും അതുപോലെ തന്നെയാണ്. ആരോഗ്യരംഗത്തും നമ്മൾ ഇന്ന് നോക്കിയാൽ വേണമെങ്കിൽ കണക്കുകൾ നിരത്തി പലരും പറയും അന്ന് ഇന്നത്തേലും നേരത്തേനേക്കാളും ആരോഗ്യം കൂടുതൽ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കൂടുതലുണ്ട്, 80 വയസ്സുണ്ട് 90 വയസ്സുണ്ടെന്നൊക്കെ. പക്ഷേ നമ്മുടെ കൺവെട്ടത്തുണ്ടായിരുന്ന നമ്മുടെ അപ്പൂപ്പന്മാരുടെ അത്രയും ആരോഗ്യമുള്ള ഒറ്റ മനുഷ്യർ ഇപ്പോഴില്ലെന്ന്. അവിടെയാണ് പറ്റുന്ന കുഴപ്പം. അതിന് അവരുടെ നിഷ്ഠയും ഭക്ഷണവുമായിരുന്നു. എന്തൊക്കെ ഭക്ഷിക്കണം, എന്തൊക്കെ വേണം എന്നുള്ളതിനെക്കുറിച്ചും ജോലിയെക്കുറിച്ചും ഇന്ന് ശാരീരികമായി എന്തെങ്കിലും ഒരു കാര്യം ഒരു കരികല പോലും എടുക്കാൻ തയ്യാറില്ലാത്തൊരു സമൂഹമാണ് നമുക്ക് വളർന്നു വരുന്നത്. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ ഇത്രയും കാട് പിടിച്ച് കിടക്കുന്നത് എല്ലായിടത്ത്. ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ശരീരവേദനയായി മുട്ടുവേദനയായി എന്തെല്ലാം അസുഖങ്ങളിലേക്ക് നമ്മൾ പോകും എന്നുള്ളതാണ്. അവിടെയാണ് ഗുരുദേവൻ പറഞ്ഞ ആരോഗ്യത്തിന്റെ ആരോഗ്യത്തിന്റെ മാത്രമല്ല അത് ഗുരുദേവൻ ആയുർവേദ ചികിത്സകനും കൂടിയായിരുന്നു. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്നുള്ളതിനെ കുറിച്ച് അന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള ഈ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ വിദ്യാഭ്യാസവുമായി ഇപ്പം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അടുത്ത മറ്റൊരു തല ഒരു കാര്യം കൂടി പറഞ്ഞത് നമ്മുടെ സാങ്കേതിക പരിജ്ഞാനം അതൊരു അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അന്ന് ഈ സാങ്കേതിക പരിജ്ഞാനം എന്ന് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എത്രത്തോളം ക്രാന്തദൃശിയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് നമ്മുടെ സാങ്കേതിക പരിജ്ഞാനങ്ങൾ അങ്ങ് ആകാശം മുട്ട വളർന്നിരിക്കുകയാണ്, ചന്ദ്രനിൽ തൊട്ട് നിൽക്കുകയാണ്, ചന്ദ്രനിൽ തൊട്ട് നിൽക്കുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് ഇത് നമ്മൾ വളർത്തിക്കൊണ്ട് വരണമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ സത്യത്തിൽ ആ അഷ്ടലക്ഷ്യങ്ങളിലെ ഈ ഒരു ലക്ഷ്യബോധം ഭയങ്കര വലുതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഭയങ്കര ഇതാണ്. അത് തന്നെയല്ല, അതിന് ആ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലല്ല, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കണമെന്ന് വളരെ പറയും. ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിക്കുക, ഇനി വരാൻ പോകുന്ന ഇംഗ്ലീഷ് ഭാഷയാണ് നമുക്ക് വേണ്ട മറ്റ് ലോകങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ഇംഗ്ലീഷെ പറ്റുള്ളൂ എന്ന് അത്രയേ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതെ, ഒരു ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല എന്നിട്ട് പഠിച്ചിട്ടില്ല. അതെ, നേരെ മറിച്ച് സംസ്കൃതത്തിന്റേതോ അല്ലെങ്കിൽ അതൊന്നും അല്ല പറഞ്ഞത്, ഇംഗ്ലീഷിനെ കുറിച്ചാണ് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഭാഷകളുടെ കാര്യം പറയും, ഇംഗ്ലീഷ് പഠിക്കുക, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം വേണം, സ്ത്രീകളെ 4 ചുവരിന്റെ ഉള്ളിൽ ഒഴുകിയിരിക്കുന്ന ഭാര്യാധർമ്മത്തിൽ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ വളരെ എടുത്തു പറഞ്ഞു നിന്നില്ല. ഇപ്പം എന്താണ് സ്ത്രീ സമത്വവും സ്വാതന്ത്ര്യവും ഒക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് വരുന്നത്, അതിനൊക്കെ മുമ്പ് തന്നെ ഗുരുദേവന് സ്ത്രീയുടെ സ്വാതന്ത്ര്യം വേണം, സ്ത്രീകൾ ഒതുങ്ങിയിരിക്കേണ്ടതല്ല, സമൂഹത്തിലേക്ക് വരണം എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴല്ലേ കുടുംബശ്രീ ഒക്കെ വന്നേക്കുന്നത്, 25 വർഷമായുള്ളൂ കുടുംബശ്രീ വന്നിട്ട്. അതിനും എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ്, 100 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഗുരുദേവൻ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ 1905 ഇതിലെ എസ് എൻ ഇ പി യോഗത്തിന്റെ വാർഷികത്തിന് വനിതാ സമ്മേളനം നടത്തിയത്. ഡോക്ടർ പൽപ്പുവിന്റെ അമ്മയാണ് അധ്യക്ഷയായിട്ട് വന്നിരുന്നതൊക്കെ. ആ വന്നിരുന്ന അവസരത്തിൽ പോലും റവുക്ക ഇടാതെയാണ് വരുന്നതൊക്കെയെന്ന് ഗുരുദേവൻ പ്രത്യേകം പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതിന്റെ റവുക്ക ചുമന്ന ഒരു ഇതില് ഒരു കടലാസിനകത്ത് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടെന്ന് വെച്ചിട്ട് അതിന്റെ സ്റ്റേജിന്റെ പുറകെ വെച്ച് അവന്റെ റവുക്ക ഇട്ടുകൊണ്ട് കയറി വന്നിരുന്നു. അന്ന് മറുപറക്കാൻ സ്വാതന്ത്ര്യം ഇല്ലായിരുന്ന സമയം. അന്ന് പോലും വനിതാ സമ്മേളനം നടത്തി. ഇന്ന് പിന്നെ എല്ലായിടത്തും വനിതാ സമ്മേളനം ഇഷ്ടം പോലെയായി. അതെ, അതൊരു വലിയ വിപ്ലവകരമായ ഒരു റവല്യൂഷനിസ്റ്റ്
എന്നുകൂടി അങ്ങനെയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ അത് പറയാം. അത് എല്ലാ കാര്യങ്ങളിലും, വിദ്യാഭ്യാസ കാര്യങ്ങളിലും ആചാര കാര്യങ്ങളിലും, മരണവും മരണാനന്തര ചടങ്ങ് കല്യാണം അതുപോലെ കല്യാണം ഇതിനൊക്കെ വളരെ ലഘൂകരിച്ച് വേണ്ട കാര്യങ്ങളിൽ മാത്രം ചെയ്തു പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇന്നും ഉൾക്കൊണ്ടിട്ടില്ല. അവിടെയാണ് സാധാരണ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു പ്രാവശ്യം ഒരു ഭക്തൻ വന്ന് ചോദിക്കുമ്പോൾ പറയുന്നു മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് കഴിഞ്ഞപ്പോൾ അത് ചക്കിലിട്ടാട്ടി തെങ്ങിൻ്റെ ചുവട്ടിലിടാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അതുപോലെ തന്നെ പറഞ്ഞേക്കുന്നത് 10 ദിവസത്തെ ആചരണം പുലി ആചരിച്ചാൽ മതിയെന്ന് പറഞ്ഞു. 16ഉം 15ഉം ഒക്കെ ഒത്തിരി അടിയന്തരങ്ങൾ നടത്തി പോകാതെ, വിവാഹമാണേലും ആർഭാടം നടത്തരുതെന്ന് പറഞ്ഞിട്ട് എവിടെ കേൾക്കാനാ, ഒന്നിനൊന്നിനു കൂട്ടിക്കൊണ്ടു വരുന്നല്ലാതെ ഒരിക്കലും ഒരു കുറവ് വരുന്നില്ല. ഈ ആർഭാടങ്ങൾ കൂടുമ്പോൾ വേറൊരു തരത്തിൽ വേറൊരു പ്രശ്നങ്ങളിലേക്കും പോകുന്നുണ്ട് അല്ലേ? ഉണ്ട്. അത് അത് നമ്മുടെ വരുമാനം അല്ലെങ്കിൽ ഉണ്ടാകുന്ന പൈസ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെലവഴിച്ചു പോകുന്നു. ഇപ്പൊ കേരളത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഉത്സവങ്ങളുടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എവിടെ എത്തും? എത്രയോ കോടിക്കണക്കിന് രൂപ, ചെലവഴിക്കുകയാണ്. ആ അതിനോടൊപ്പം തന്നെ അതിന് ചെലവഴിച്ചോട്ടെ, അതിലൊരു ഭാഗം പഠിക്കാനുള്ള കുട്ടികൾക്ക്, വീടില്ലാത്തവർക്ക്, രോഗികൾക്ക്, വിവാഹം കഴിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാതെ നിൽക്കുന്ന പെൺകുട്ടികൾക്ക്, ഇവർക്കൊക്കെ വേണ്ടിയുള്ളത് സഹായിക്കണ്ടേ? അത് ചെയ്തിട്ടാണ് ഇവിടെയില്ല. അല്ലൊരു 10% എങ്കിലും അതിന് വേണ്ടിയിട്ട് ഓരോ ക്ഷേത്രങ്ങളിലും നമുക്ക് വീട്ടിൽ വെക്കുകയാണെങ്കിൽ, ചില അപൂർവം ചിലർ നടത്തുന്നുണ്ട്, ഇല്ലെന്നല്ല, ബാക്കി ഒന്നുമില്ല. അത് ഒരു 0.1% എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം വെറുതെ അടിച്ചു പൊളിച്ച് കളയുകയാണ്. ഈ വിവാഹത്തിന്റെ ആർഭാടത്തിലേക്ക് നമുക്ക് ഒരുപാട് സമകാലിക പ്രശ്നങ്ങൾ, ഒരു വിവാഹത്തിന് ആർഭാടം പാടില്ല എന്ന് ഗുരുദേവൻ പറഞ്ഞു, പക്ഷെ നമ്മൾ ആർഭാടം കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ തിക്താനുഭവങ്ങൾ ഇന്ന് പല കുട്ടികളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ആർഭാടം കാട്ടി കാറ് കൊടുക്കുന്നു, പണം കൊടുക്കുന്നു, സ്വർണം കൊടുക്കുന്നു, ഉടനെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് കിട്ടിയതൊന്നും പോരാ, ഇതൊന്നും പോരാ എന്ന ഗ്രീഡി ആണല്ലോ എപ്പോഴും മനുഷ്യന്റെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ, എനിക്ക് കിട്ടിയതൊന്നും പോരാ, ഇനിയും 10 കിട്ടുകളിൽ 100 മതിയെന്നും 100% മതിയെന്നും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മൾ. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ഒരു തരത്തിലേക്ക് കൂടി ആളുകൾ എത്തിപ്പെടുന്നതിന് കാരണമായി തീർന്നു. അതിലൊക്കെ ഒരു കുട്ടി, നമ്മളിപ്പോ സാധാരണ രീതിയിൽ പറയുമ്പം മറ്റുള്ളവരെ കണ്ടാണ് വീട് വെക്കുന്നതും സ്വർണം വാങ്ങുന്നതും കല്യാണം നടത്തിക്കുന്നതും എല്ലാം വേണമെന്നത്. അല്ലാതെ അവനവന്റെ കയ്യിലുള്ള പൈസ വെച്ച് ചെയ്യുക എന്നുള്ളതല്ല. അതാണ് പകുതി വീട് പകുതി പണിയുമ്പോഴത്തേക്കും വീട് ജപ്തി ചെയ്ത് പോകുന്നതും ആത്മഹത്യ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരുന്നത്. ഇതും അതുപോലെയാണ്. പെൺകുട്ടികളെ അതിലൊക്കത്തെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അതിനേക്കാൾ ആർഭാടം ഞാൻ കാണിക്കണം എന്നുള്ള അതിലാണ് മുന്നിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എവിടെ നിന്നെല്ലാം ലോൺ എടുത്തും കടം മേടിച്ചും ഇതെല്ലാം നടത്തും. ലാസ്റ്റ് വരുമ്പോഴത്തേക്കും കടപ്പാടം വിറ്റു പോകുന്നുണ്ട്. തന്നെയല്ല, നിന്റെ അങ്ങനെ ആരെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പറയുന്നത്, ചോദ്യം ചോദിക്കുന്നതാണ്, വരന്റെ വീട്ടുകാർ ചോദിക്കുന്നതാണ്, അവർക്ക് കൊടുത്തല്ലോ നീ അതുപോലെ എന്ത് മേടിക്കാത്ത കിട്ടാത്തത് എനിക്കും കിട്ടേണ്ടതല്ലേ എന്നുള്ളത് ചോദിക്കുന്നു. ആ തരത്തിലേക്ക് പോകുന്നു കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ ലാളിത്യം ശിവഗിരി തീർത്ഥാടനത്തിൽ പോലും പുലർത്തണമെന്ന നിഷ്കർഷ ഗുരുദേവൻ ഉണ്ടായിരുന്നു ഇല്ലേ? പട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കേട്ടിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഒരു തലം എങ്ങനെയാണ്? അതിന്റെ പറഞ്ഞാല് അന്നത്തെ ഗുരുദേവൻ പറഞ്ഞേക്കുന്ന മഞ്ഞ ആയിക്കോട്ടെ, മഞ്ഞ കളർ ആയിക്കോട്ടെ, മഞ്ഞ കളർ തീർത്ഥാടനത്തിന്റെ ഏത് വസ്ത്രം വേണമെന്ന് ചോദിക്കുമ്പോ, കാവിയും കാശിക്ക് പോകുന്നൊരു കാവി എടുത്തു പോകുന്നു, ശബരിമലയ്ക്ക് പോകുന്നൊരു കറുപ്പ് പോകുന്നു, അതുകൊണ്ട് ഇവിടെ എന്താണെന്ന് ചോദിക്കുന്ന അവസരം പറയുന്നത് ഒരു, അതായത് വെള്ളം മുണ്ട് എടുത്തിട്ട് മഞ്ഞൾ മുക്കി കാവി ഉപയോഗിക്കുക, മഞ്ഞൾ മുക്കി തീർത്ഥാടനത്തിൽ ഉപയോഗിക്കുക, അത് പിന്നീട് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുകയും ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയൊക്കെ വരുന്നിടത്താണ് ഗുരുദേവനെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ട് കാണാൻ സാധിക്കുന്നത്. അല്ല, അന്ന് തന്നെ ഗുരുദേവൻ ബാങ്ക് തുടങ്ങിയിരുന്നല്ലോ. പിന്നെ പറയുന്നുണ്ട് വളരെ ലളിതമായിട്ട് വേണം ആചാരങ്ങൾ ചെയ്യാനെന്നുള്ളത്, സമ്പാദ്യശീലം ഉണ്ടാക്കിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളെ സ്കൂളിൽ ത്യാഗം പഠിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എവിടെ പഠിപ്പിക്കാനാണ് അദ്ദേഹം പറഞ്ഞതിനൊക്കെ? അത് ശരിക്കും ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് സ്വാമി. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നടപ്പിലാക്കുകയാണെങ്കിൽ ഇതൊരു പക്ഷേ എല്ലാവർക്കും അറിവുള്ള, എല്ലാവരും ഒരേ മനസ്സോടെ ചിന്തിക്കുന്ന, അദ്ദേഹം പറഞ്ഞ പോലെ സഹോദരത്വനെ വാഴുന്ന മാതൃകാസ്ഥാനമായി മാറുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ചിന്ത, അങ്ങനെയുള്ള വലിയ ചിന്തകൾ, ചെറിയ പറയല്ല, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ വലിയ ചിന്തകളാണ്, വലിയ ചിന്തകളാണ്. അത് ഓരോ വ്യക്തിക്കും പറഞ്ഞു കൊടുക്കത്തക്ക സംവിധാനം ഉണ്ടാകണം. അതിന് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, അതുപോലെ അധ്യാപകർ ശ്രദ്ധിക്കണം, സമൂഹവും ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ആ കുട്ടി വളർന്നുള്ളൂ. നമ്മളിപ്പോൾ ഇനി ഇത് വളർന്നു പോയ തലമുറ നോക്കിയിട്ട് കാര്യമില്ല. അതെ,
അവർക്ക് അതിൻ്റെ ഒരു പക്വത എല്ലാ സമയമല്ല. അപ്പോൾ അവർ സമ്പത്തുണ്ടോ ജോലി ഉണ്ടെന്നുള്ള അഹങ്കാരത്തിൽ പോകുന്നവരാണ്. അവരെയൊന്നും നന്നാക്കാൻ പറ്റുകയല്ല. പക്ഷെങ്കിൽ കുട്ടികളെ എടുത്ത് നമ്മൾ സ്കൂളിലും വീട്ടിലും അതിന് തക്കതായ പരിശീലനം നൽകുകയാണെങ്കിൽ സംഗതി ഒരു പരിധിവരെയായി വരും. എന്നാലും ഈ ഭൗതികമായ ഈ ശ്രദ്ധയിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ശകലം പാടാണ് എന്നുള്ളതേ ഉള്ളൂ. എങ്കിലും പരിശ്രമിച്ചാൽ പരിശ്രമം ചെയ്യൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകി അത്തരം മനുഷ്യനെ പാരലയിച്ച ദീശം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാലേ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഓരോ വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ പറയുമ്പോഴത്തേക്കും സമൂഹത്തെ നമുക്ക് ഇരുട്ടിനെ പഴിച്ചിട്ട് കാര്യമില്ല. ചെറിയൊരു തിരിയെങ്കിലും കത്തിച്ചുകൊണ്ട് പോവുക, കത്തിച്ചുകൊണ്ട് പോവുക. അങ്ങനെയുള്ള സമൂഹത്തിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ട്, കുറെ പേരെങ്കിലും ഉണ്ട്. ഗുരുദേവൻ്റെ പറഞ്ഞ കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടൊക്കെ വിശ്വസിച്ച് നിൽക്കുന്ന, പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ പോലും 90% അല്ലെങ്കിൽ 50% മുകളിലെങ്കിലും വിശ്വസിച്ച് പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഈ ഈ ഗുരുദേവൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. ഇനിയും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ഓരോ കാവ്യശകലങ്ങൾ പോലും ഇനിയും കേരള സമൂഹം ഇനി എത്ര കാലം കഴിഞ്ഞാലും, ഇനിയൊരു നൂറ്റാണ്ട് കാലം കഴിഞ്ഞാലും ഒരു പക്ഷേ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം അതിൽ സംശയമില്ല. ഇപ്പൊ ഈ കോവിഡ് ഒക്കെ വന്നപ്പം വേറൊരു ഇതുണ്ടായത്, ഈ എന്താണ് നെറ്റ് മുഖാന്തരമുള്ള അല്ലെങ്കിൽ ഓൺലൈൻ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഒത്തിരി എടുത്തു വന്നു. പിന്നെ ഒരു ഗുരുദേവ കൃതികളെ കുറിച്ചുള്ള ഒരു വ്യാഖ്യാനവും പഠനവും ഒക്കെ വളരെയധികം പുരോഗമിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒത്തിരി സ്ഥലങ്ങളിൽ ഉണ്ട്. അത് എല്ലാവരും ഗുരുദേവ കൃതികളെ പൂർണ്ണമായിട്ട് കുറെ വായിച്ച് വായിച്ച് വായിച്ചെങ്കിലും പോകുന്നുണ്ട്, അർത്ഥതലങ്ങളിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും. അതെ, അതോടൊപ്പം തന്നെ ഈ മറ്റു തീർത്ഥാടന വിഷയങ്ങളിലും കൂടെ കൂട്ടി ഗുരുദേവൻ പറഞ്ഞേക്കുന്ന എന്തെല്ലാം സന്ദേശങ്ങളാണ് അത്, ഓരോരുത്തർക്കും കൊടുത്തേക്കുന്ന ചെറിയൊരു ഉപദേശങ്ങൾ, ഇതിനെയൊക്കെ കൂട്ടി നമ്മൾ വായിച്ച് ഇണക്കി അത് പകർന്നു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. ഏതായാലും ഒരു ശകലം എന്താണ് നമുക്ക് ആശ്വാസത്തിന് വക നൽകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. പഠന കാര്യങ്ങളിൽ വളരെയധികം മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു 10-20 വർഷങ്ങൾക്ക് കൊണ്ടു നോക്കുമ്പോൾ ഇന്ന് വളരെയധികം എല്ലാ മേഖലകളിലും ഉണ്ടെന്നത്, എല്ലാ രാജ്യങ്ങളിലും എല്ലായിടത്തും ഉണ്ടെന്നുള്ളത് അത് വലിയൊരു ആശ്വാസപരമൊരു കാര്യമാണ്. അതിൻ്റെ അർത്ഥതലങ്ങളിലേക്കും കൂടെ പോകണം, പ്രാവർത്തിക തലങ്ങളിലേക്കും പോകണം. മനസ്സിലാക്കിയാൽ പോരാ, മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കണം. പ്രാവർത്തികമാക്കണം, നമ്മൾ ഉള്ളിൽ ഉൾക്കൊള്ളുക, അത് ജീവിതത്തിലേക്ക് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഗുരുദേവ ആശയങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രാധാന്യം അവിടെ തന്നെയാണ്. എങ്കിലേ നമ്മൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, സ്വാതന്ത്ര്യത്തിന് വാഴുന്ന ഒരു മാതൃകാസ്ഥാനത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. അദ്ദേഹം സ്വപ്നം കണ്ട ഒരു ലോകം, അദ്ദേഹം സ്വപ്നം കണ്ട ഒരു നാട്. ഇതായിരുന്നാലും ഇത്രയും നേരം എന്നോടൊപ്പം എൻ്റെ ചെറിയ ചെറിയ സംശയങ്ങൾക്ക് മറുപടി തന്ന് അതെ സ്വാമികൾക്ക് നല്ല നന്ദി.